ഹായ് നമസ്കാരം ആരെയാണ് ലോകായുത്ത ഭയക്കുന്നത് ലോകായുത്ത എന്ന ആ പ്രസ്ഥാനത്തോട് ആ സ്ഥാപനത്തോട് കേരള ജനതയ്ക്ക് ഒരു മതിപ്പുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വിചാരണ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വർഷം ആയിട്ട് പോലും അതിന്മേൽ വിധി പ്രഖ്യാപിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് വലിച്ചു നീട്ടുന്നത് ലോകായുത്ത ആരെ ഭയന്നിട്ടാണ് എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല ക്ഷമിക്കണം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ലോകായുത്ത ഒരു ജുഡീഷ്യറി സ്ഥാപനമാണ് ലോകായുത്ത പക്ഷേ ആ ലോകായുത്തയുടെ ഈ പ്രവൃത്തിക്കെതിരെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല തീർച്ചയായിട്ടും ഇത് വലിയൊരു അഴിമതിയാണ് അഴിമതി നിർമ്മാർജ്ജനത്തിനു വേണ്ടി സ്ഥാപിച്ച ലോകായുക്ത ഒരു കേസ് വിചാരണ പൂർത്തിയാക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന്മേൽ വിധി പ്രഖ്യാപിക്കുന്നില്ല എന്ന് കണ്ടാൽ അതിനെ മറ്റൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അഴിമതി എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സ്ഥാപനം അഴിമതി നടത്തുന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും കഴിഞ്ഞ മാർച്ച് മാസം 2022 മാർച്ച് മാസം 18ാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് പൂർത്തിയാക്കിയ വിചാരണയാണ് ഇപ്പോഴും വിധി പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കേസ് വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 6 മാസത്തിനകം വിധി പ്രഖ്യാപിച്ചിരിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിങ്ങളുടെ മുന്നിലുണ്ട് അത് നിങ്ങൾക്കും അറിയാവുന്ന ഞങ്ങളെക്കാളധികം റിട്ടയേർഡ് ജഡ്ജികളാണ് അവിടെ ലോകായുത്തായിട്ടും ഉപലോകായുത്തായിട്ടും ഇരിക്കുന്നത് ജഡ്ജിമാരായിരുന്നു നിങ്ങൾക്കറിയാം ഒരു വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 6 മാസത്തിനകം വിധി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതിയുടേതായിട്ട് ഉണ്ട് അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം നിയമപാലകരായ ജഡ്ജിമാരായ നിങ്ങളാണ് നിങ്ങൾ ഞങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് ജനങ്ങളുടെ മുന്നിൽ മാതൃകയാകേണ്ടവരാണ് ജഡ്ജിമാർ പക്ഷേ നിങ്ങൾ ആരെയോ ഭയന്നിട്ട് ഒരു വർഷം പൂർത്തിയാക്കിയിട്ട് പോലും നിങ്ങൾ വിധി പറയാതെ ഒഴിഞ്ഞു മാറുന്നു പേടിച്ചു മാറുന്നു ഞങ്ങളുടെ ജുഡീഷ്യറിയോടുള്ള ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു ഞങ്ങളുടെ ജനാധിപത്യ രാജ്യത്ത് കാരണം ജുഡീഷ്യറിയാണ് ഞങ്ങൾക്ക് ആകെ ഇപ്പോഴുള്ള ഒരേ ഒരു ആശ്രയം ആ ജുഡീഷ്യറി പവറുള്ള ഒരു ലോകായുത്ത എന്നുള്ള സ്ഥാപനം ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയും ഇങ്ങനെ പേടിച്ചു മാറുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പൗരന്മാർക്ക് എന്ത് സംരക്ഷണമാണ് എന്ത് ഉറപ്പാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് രാഷ്ട്രീയക്കാരിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഗൂണ്ടകളും പോലീസും ചേർന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികളും ചേർന്നുകൊണ്ട് ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ആകെ ഞങ്ങൾക്കൊരാശ്രയം ജുഡീഷ്യറിയാണ് ആ ജുഡീഷ്യറിയും ഇങ്ങനെ ഭയന്നു മാറിയാൽ ഈ ലോകത്ത് എങ്ങനെ ഞങ്ങൾ ജീവിക്കും ചോദ്യങ്ങൾ പ്രസക്തമല്ലേ ഞങ്ങൾ ചോദിച്ചു എന്നതുകൊണ്ട് എൻ്റെ പേരിൽ ഒരു പക്ഷേ കേസെടുത്തേക്കാം പക്ഷേ ചോദിക്കാതിരിക്കുന്നത് എങ്ങനെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയും കുഴപ്പം ചെയ്തിരിക്കുന്നു എന്ന് ഉപലോകായുക്ത അരുൺ അൽ റഷീദ് പറഞ്ഞതല്ലേ അതായത് ദുരിതാശ്വാസ നിധി ഉപയോഗിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ മന്ത്രിസഭയ്ക്കും ബാധ്യതയുണ്ടെന്നും ഉത്തരവാദിത്വമുണ്ടെന്നും അഭിപ്രായം പറഞ്ഞത് ഉപലോകായുക്ത ഹറൂൺ അൽ റഷീദ് അല്ലേ ആ അഭിപ്രായം അങ്ങനെ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് താങ്കളും ലോകായുക്തയും ചേർന്ന് ഇതിനെ മാറ്റിവെക്കുന്നു ഇനി ഞാൻ കാര്യം പറയാം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയും തികച്ചും നഗ്നമായി നമ്മുടെ രാജ്യത്തെ ചട്ടം നിയമം ലംഘിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു ചട്ടം നിയമം ലംഘിച്ചാൽ നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും നിയമം ലംഘനം നടത്തിയാൽ ഉടനെ തന്നെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് നമ്മളെ പിടിച്ച് അകത്താക്കുന്ന ഭരണകൂടമാണ് ചട്ടം ലംഘിച്ചിരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ചട്ടം ലംഘിച്ചിരിക്കുന്നു എങ്ങനെയെന്നറിയാമോ ഈ പറയുന്ന ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചട്ടവിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ട് നഗ്നമായിട്ട് എടുത്തുപയോഗിച്ചിരിക്കുന്നു അത് ലോകായുക്തക്ക് ബോധ്യമായതാണ് എങ്ങനെ പറയാം ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന മുൻ MLA ഉണ്ടായിരുന്നു NCPയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്
മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ എടുത്തു കൊടുത്തു ചട്ടവിരുദ്ധം ചെങ്ങന്നൂരിലെ ഇപ്പോ സജീവ ചേരിയാൻ ഇരിക്കുന്ന ചെങ്ങന്നൂരിലെ മുൻ എംഎൽഎ അന്തരിച്ച കെകെ രാമചന്ദ്രന്റെ കുടുംബത്തിന് 8.50 ലക്ഷം രൂപ 8.5 ലക്ഷം 9 ലക്ഷത്തോളം രൂപ അവർക്ക് വായ്പ അടയ്ക്കാൻ ബാങ്കിലെ വായ്പ സ്വർണ്ണപ്പണയ വായ്പ അടയ്ക്കാൻ തകയിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എടുത്തു കൊടുത്തു പോരാത്തതിനെ മകന് ആശ്രിത നിയമനം കൊടുത്തു ഒരു എംഎൽഎയുടെ എംഎൽഎ മരിച്ചാൽ ആ എംഎൽഎയുടെ മകന് ആശ്രിത നിയമനം കൊടുക്കണമെന്ന് കേരളത്തിന്റെ സർവീസ് ചട്ടത്തിൽ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല ചട്ടങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല ആ ചട്ടങ്ങൾ ലംഘിച്ച് അങ്ങനെ ചട്ടമില്ലാത്ത കാര്യത്തിനാണ് ഈ മകന് പിന്നെ ആശ്രിത നിയമനം കൊടുത്തിരിക്കുന്നത് അവിടെയും ചട്ടം ഈ ഗവൺമെന്റ് ലംഘിച്ചു മന്ത്രിസഭയാണ് തീരുമാനം ചെയ്തതല്ല ഇനിയുണ്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനത്തിൽ പോയ ഒരു പോലീസുകാരൻ അപകടത്തിൽ മരിച്ചു കൊടിയേരി ബാലകൃഷ്ണൻ എന്ന സംസ്ഥാന സെക്രട്ടറിക്ക് പോലീസ് പൈലറ്റ് വാഹനം കൊടുക്കണമോ വേണ്ടയോ എന്നത് മറ്റൊരു കാര്യം അത് മറ്റൊരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല അതുപോലും ചട്ടവിരുദ്ധമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം പോട്ടെ അതവിടെ ഇരുന്നോട്ടെ പക്ഷേ കൊടിയേരി ബാലകൃഷ്ണന്റെ പിന്നെ പൈലറ്റ് വാഹനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമ തന്നെയാണ് ആ ആ പോലീസുകാരന്റെ ആശ്രിതൻ ഭാര്യയ്ക്കോ മകനോ ജോലി കൊടുക്കേണ്ടത് ന്യായമാണ് ജോലി കൊടുത്തു ഭാര്യയ്ക്ക് ജോലി കൊടുത്തു ഓക്കെ അത് ന്യായം തന്നെയാണ് പക്ഷേ 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുത്തു എന്തിനെ ഒരു നഷ്ടപരിഹാരം പോലെ ഏത് ചട്ടം അനുസരിച്ചാണ് ചെയ്തത് എവിടത്തെ നിയമം അനുസരിച്ചിട്ടാണ് കീഴ്വഴക്കം അനുസരിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് ഇത് ചെയ്തത് മന്ത്രിസഭയാണ് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്ന മറ്റ് മന്ത്രിമാരും മുഴുവനും കുറ്റവാളികളാണ് ഇക്കാര്യത്തിൽ ഇത് ലോകായുക്തയിൽ ഒരു ആർ എസ് ശശികുമാർ എന്ന ആള് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴി കേസ് കൊടുക്കുകയും ഹർജി കൊടുക്കുകയും നമ്മുടെ ലോകായുക്ത അത് കേസ് പരിശോധിക്കുകയും രേഖകൾ വരുത്തുകയും വിചാരണ നടത്തുകയും ഒക്കെ ചെയ്ത് പൂർത്തിയാക്കി വച്ചിരിക്കുന്നു പക്ഷേ വിധി പറയുന്നില്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ വിധി എന്തായിരിക്കും എന്ന് അതുകൊണ്ടാണല്ലോ ലോകായുക്ത ഇതിനെ അമക്കി വയ്ക്കുന്നത് ചവിട്ടി വയ്ക്കുന്നത് രാജ്യത്തെ സർവ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ലോകായുക്ത ഇതിനെ ചവിട്ടി വച്ചിരിക്കുന്നത് ആറുമാസം കഴിഞ്ഞാൽ സുപ്രീം കോടതി തന്നെ പറയുന്നു ആറുമാസം വിചാരണ കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാൽ വിധി പ്രഖ്യാപിക്കണമെന്ന് അപ്പൊ ആ നിയമം പോലും ലംഘിച്ചുകൊണ്ടാണ് ജഡ്ജിമാരടങ്ങുന്ന ലോകായുക്തയും ഉപലോകായുക്തയും ഈ വിധി പ്രഖ്യാപിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് വിധി വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം പിണറായി വിജയൻ രാജിവെച്ചിരിക്കണം അതാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുമല്ലോ അല്ലെ പിന്നെ വിധി വരെ വിധി മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ വിധി വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും അപ്പോ ലോകായുക്തയെ ആരൊക്കെയോ സ്വാധീനിച്ചിരിക്കുന്നു എവിടെന്നൊക്കെയോ സ്വാധീനിച്ചിരിക്കുന്നു രാഷ്ട്രീയക്കാർ മാത്രമല്ല സാമുദായ സംഘടനകൾ പോലും സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തം അപ്പോ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഞാൻ നേരത്തെ ചോദിച്ചു ഒന്നും കൂടെ ചോദിക്കുന്നു ഞങ്ങൾ സാധാരണ പൗരന്മാർ എങ്ങനെയാണ് ഇവിടെ സമാധാനമായിട്ടും സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ജീവിക്കുന്നത് ലോകായുക്ത മറുപടി പറയണം.